അമ്മാനിയുടെ കഴിഞ്ഞ രാത്രി നിങ്ങളോട് ഞാൻ സംസാരിച്ച വിഷയം ഖുർആനിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അതൊരു പർവ്വതത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്നെ ചോദിക്കുന്നത് പേടിച്ചു ആ കല്ല് പാറ അത് പൊടി പൊടിയായിട്ടവർക്കായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അത്രയും ഒരു ഭയങ്കര സാധനമാണ് ഒരു ശക്തിക്കും അതിനോട് ഏത് നിരക്കേതെടുക്കാനോ അതിനെ കളവാക്കാനോ സാധിക്കരുത് അത് തന്നെ അള്ളാഹു ഖുർആനിൽ പറയുന്നു നമ്മൾ തന്നെ ആ ഖുർആനെ ഇറക്കി നമ്മളെ തന്നെ സൂക്ഷിക്കും എനിക്ക് ആർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കും അബു ലഹബിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം അബു ലഹബ് റസൂലുള്ളാഹിനെ വളരെ ബുദ്ധിമുട്ടാക്കിയ ഒരാളാണ് അദ്ദേഹത്തിന് ഖുർആനെ കളവാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഖുർആനെ കളവാക്കാൻ സാധിക്കട്ടെയായിരുന്നു ഉദ്ദേശിച്ചെങ്കിൽ കളവാക്കണം എന്ന് അദ്ദേഹത്തിന് ഉദ്ദേശിക്കണം ദുനിയാവിലെ ഖുർആൻ തന്നെ ഇല്ലാണ്ടാവട്ടെ എന്തത് ആ അബു ലഹബിനെ പറ്റി ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയതിനു ശേഷം 12 വർഷം അദ്ദേഹം ഹയാത്തിൽ ഉണ്ടായിരുന്നു അവനിക്കൊരു മുനാഫിക്കായ നിലക്ക് ഈ അബുലഹബിനേക്ക് ഒരു മുനാഫിക്കായ നിലക്ക് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വിചാരം അവന്റെ തൽപ്പര്യം ഉണ്ടായിട്ടില്ല നമ്മൾക്ക് ഒരു ദിവസം ഐഡിയ വരുന്ന ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടി വായ്പണ്ടാക്കാൻ വേണ്ടി പലതരത്തിന്റെ ഐഡിയകളൊക്കെ അങ്ങനെയുള്ള ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ തൽപ്പിലേക്ക് വന്നിട്ടില്ല അതാണ് ഞങ്ങൾ ഖുർആനെ അറക്കരുത് ഞങ്ങൾ തന്നെ സൂക്ഷിച്ചോണ്ട് അങ്ങനെയുള്ള ആ പരിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹു പറയുന്നു ഇന്നമൽ മുഅ്മിനൂൻ ലൈസൽ മുഅ്മിനു തഫ്സീർ മുഅ്മിനല്ല ആരി വയസല്ലാഹ റസൂലഹു അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും മാറി കാണിക്കുന്ന ഒരാൾ അവനല്ല മുഅ്മിനല്ല ഇന്നമൽ മുഅ്മിനൂൻ പിന്നെ ആരാണ് മുഅ്മിനീകൾ മാനങ്ങനെയാണ് ഇന്നമൽ മുഅ്മിനൂൻ മുഅ്മിനീകൾ എന്ന് പറഞ്ഞല്ല ലൈസൽ മുഅ്മിനു കൂടി ഈ ഖുർആനെ ഇറക്കുന്ന അവരുടെ മനസ്സിലേക്ക് ഈമാനോട് കൂടെ പോയാൽ ഈമാൻ ജാസ്തിയാവുകയും കുറയുകയും ചെയ്യും എത്ര കണ്ട് വിവാദത്തിന് ജാസ്തിയാക്കിയോ അത്ര കണ്ട് ഈമാൻ ജാസ്തിയായോണ്ട് തോന്നുന്നു ഈമാനാണ് എത്ര കണ്ട് തഖ്വ കുറഞ്ഞോണ്ട് വന്നു അത്തരത്തോടെ ഈമാൻ നീ കാണുന്നത് എനിക്ക് ശക്തി ഇല്ലാണ്ടായി അതാണ് ഇന്നവൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങൾ ഇദാദുക്റല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല അനങ്കാൽ പറയപ്പെട്ടാൽ എന്ന് പറയാ അവന്റെ ശിക്ഷനെ പറയപ്പെട്ടാൽ വജിലത്തുബുഹും ഞാൻ ഒരു ചെറിയ ചരിത്രം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും വായന കേട്ടതായിരിക്കാം കേട്ടെങ്കിലും കുറെ പ്രാവശ്യം മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഖുർആനിൽ എത്ര സ്ഥലത്ത് പറഞ്ഞു എവിടെ എടുത്തൊക്കെ മൂസാ നബിയെ പറ്റി പറഞ്ഞു ആശ്രയിക്കുന്നുണ്ട് അതുപോലെ ഖുർആനിന്റെ രംഗത്ത് പല സ്ഥലത്തൊക്കെ നിങ്ങൾ വാദത്തിന്റെ രംഗത്ത് കേട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചെറിയൊരു ചരിത്രം പറയാം എന്ന സ്ഥലത്ത് ഒരു സ്ഥിതി ഉണ്ടായി ആ പെണ്ണുകൾ 17 വയസ്സ് മുതൽ 40 വയസ്സ് വരേക്കും ആ പെണ്ണുങ്ങളുടെ കച്ചവടം ലഭിച്ചായിരുന്നു അതുകൊണ്ട് ജീവിച്ചു പിന്നെ 40 വയസ്സാവുമ്പോ പിന്നെ ചെറുപ്പക്കാരുടെ പോ
അപ്പോൾ അവിടെ മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് റൂം എല്ലാം ഉണ്ടാക്കി പറഞ്ഞിട്ട് കുറച്ച് കുട്ടികളെ ബാല്യക്കാർക്കുള്ള വന്നിട്ട് ഈ റൂമിൽ താമസിപ്പിച്ചു. അന്ന് ഇന്ന് രാത്രി ഉണ്ടാകണം എന്റെ ആ ഉദ്ഘാടനത്തിന് പെരുന്നാൾ ആരായിരിക്കും നിങ്ങൾ മനസ്സിലായിപ്പോഴും. അങ്ങനെ ഓർഗിനെ ഉദ്ഘാടനം ഈ പരിപാടി ഇങ്ങനെ നടക്കുമ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഒരു കരയും കൊണ്ട് ശബ്ദം. അപ്പൊ ഈ സ്ത്രീക്ക് ഒരാളയച്ചു അയച്ച ആള് ആടെ പോയി രണ്ടാമത് വരുന്നത് കാണാൻ എന്നെ മടങ്ങുന്നത് കാണാം. ഇതാണ് സാധക ഹുനിമാനം എന്ന് പറഞ്ഞത്. പിന്നെ ഒരാളയച്ചു അയാളെ പോയി നടത്തില്ല. ഇതെന്താണ് മൂന്നാം പ്രാവശ്യം ഈ സ്ത്രീ എന്നെ പോകുന്ന അവസരത്തിൽ ഒരാളിങ്ങനെ വഴന്നു പറയുന്നത് കുറേ ആൾക്കാരെങ്കിലും തേടി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ അയച്ച രണ്ട് ആൾക്കാർ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. ആ പോയി എത്തുന്ന അവസരത്തിൽ അന്നത്തെ ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗം എന്തായിരുന്നു? വ്യഭിചാരത്തിനെ പറ്റി ജിനാനെ പറ്റിയാണ്. ويسقون عيضا من صديد وليفة تفجر من فرج الذي كان يفجو ويسقون ببجرد عليكم مجرد كفاتكم نرقت انتو قدبك قرم صديد نردك چواري شنا قلنا انتو قدبك هذه يمدد بغن പുരുഷന്മാർക്കുള്ള സ്ത്രീകൾക്കുള്ള മുന്തുവാരത്തിലെ കൂടി പുറപ്പെടുത്താൻ ചോരയും ക്ഷരത്തിനെ ഇവർക്ക് കുടിപ്പിക്കപ്പെടും എന്നുള്ള പ്രസംഗം ചെയ്യുന്നത് ഈ സ്ത്രീക്ക് പെട്ടെന്ന് അത് ആ കൽപ്പ് നിന്നെ എനിക്ക് ഉണ്ടോ? അങ്ങനെ ഈ ഉസ്താദ് കുറെ സമാധാനിപ്പിച്ച് ദുആ ഉണ്ട് നീ പേടിക്കണ്ട എന്ന് പറയുമ്പോഴും ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി തരുന്നതല്ല, ഞാൻ ചെയ്ത കുറ്റം വളരെ കൂടുതലിരിക്കുന്ന മോസം മറിഞ്ഞിട്ട് വരുന്ന അതിനേക്കാളും കൂടുതലാണ്. എനിക്ക് ഒരു കണക്കുണ്ടാവും കുറിച്ച് മോസം ഉണ്ടാവില്ലേ, അത്രയും ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും വലിയ കുറ്റാണ് നിനക്ക് വിട്ടുപുറക്കും സമ്മതിക്കുന്നതിന്റെ പ്രണങ്ങൾ ഉണ്ടാവില്ല. അവസാനം ഈ ഉസ്താദ് ഒരു ഹിക്മത്തെടുത്തു. എന്താണ് പെണ്ണെ ബസറിയിൽ ഷർവാനത്ത് ഷർവാനത്തിൽ ബസറിയ എന്ന സ്ത്രീനെ കണ്ടിട്ടുണ്ടോ? ആ സ്ത്രീ ചെയ്ത തെറ്റ് ഓരോ തെറ്റാണെങ്കിൽ നിന്നത് വിട്ടുപുറക്കും. അതിലൂടെ ആ സ്ത്രീ തന്നെ മറ്റൊന്നല്ല. അപ്പോഴാണ് ഈ സ്ത്രീച്ച് പറഞ്ഞ ആ അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീനെ തന്നെ കണ്ടവരില്ല. കുറെ വർഷം കഴിഞ്ഞിട്ട് ഈ ഉസ്താദ് ഹജ്ജിന് വേണ്ടി പോകുന്ന അവസരത്തിൽ അവാഫ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇബ്രാഹിം അവാമിന്റെ അവിടെ ഒരു സ്ത്രീ പറതല്ല ധരിച്ചിട്ട് മണ്ണിലെ കൂടി വെള്ളം കൊടുക്കുന്നു വേറെ നോക്കുന്നു. അപ്പൊ ആ സ്ത്രീ ഇയാളെ നോക്കും, ഇയാളെ നോക്കുമ്പോൾ ഒരു പെണ്ണുള്ള മാതിരിയാണ്. എവിടെയോ പെണ്ണുങ്ങൾ വന്ന് എല്ലാം പറഞ്ഞു എന്നെ അറിഞ്ഞില്ല, ഞാനാണ് പണ്ടത്തെ ഷഹബാദത്തിൽ ബസറിയ എന്ന സ്ത്രീ ഞാനാണ്. മടങ്ങിയ പാപങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ പെണ്ണുങ്ങൾ രണ്ട് കയ്യിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ട് പറയുന്ന പ്രശവനെ എന്റെ ഹിദായത്താക്കാണ് ഇയാളാണ്, ഹിദായത്തിന്റെ മാർഗം കാണിച്ച അള്ളാഹാണ് ഹിദായത്താക്കുന്നത്, എന്റെ വഴി കാണിച്ചത് ഇയാളെ കാരണം കൊണ്ട് ഞാൻ ഹിദായത്താക്കും. അതുകൊണ്ട് ഉറപ്പേ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം. എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നെ പോലെയുള്ള ഒരു സ്ത്രീ മറിയമാബിക റളിയല്ലാഹു അൻഹാക്ക് നീ ആകാശത്തിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളെല്ലാം ഇറക്കി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എനിക്ക് നീ തരണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് വരക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഹദിയകൾ അള്ളാഹു തരം കൊടുക്കുന്നു. അതാണ് പറയപ്പെട്ടാൽ പഠിച്ചു പോകും. അള്ളാഹുവിനെ ഖുർആൻ
തങ്ങൾക്ക് ഇറങ്ങിയ ആ പരിശുദ്ധ കുർബാനെ തങ്ങൾക്കുള്ള ശിഷ്യന്മാരിൽ പെട്ട സഹാബത്തിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന ആ സഹാബിയെ വിളിച്ചുകൊണ്ട് പറയുന്നത് ഇബ്നു മസ്ഊദ് ഇബ്നു അലിയെ ഖുർആൻ മനസ്സിലാക്കണം, എനിക്ക് ഖുർആനെ ഓതി കേൾപ്പിക്കണം. അതിന്റെ കിടക്കും
രണ്ട് മഹാഭാരതം യേശുവിന്റെ കല്പിലേക്ക് പ്രവേശിച്ചത് അതായിരുന്നു അയാളെ. അപ്പൊ അവനോടത്തെ ഒക്കലാക്കി യഹ്ലാസിനെ നിലയ്ക്ക് പോയി എന്ന് ചോദിച്ചാൽ പ്രതിഫലം, അതിന് പ്രതിഫലം കിട്ടും. നമ്മൾ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടുന്നില്ലേ, ഇതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയത് സഹാബത്തോട് ചോദിച്ചു, സഹാബത്ത് ചോദിച്ചില്ലേ അതിലും കൂലി ഉണ്ടെങ്കിൽ ഒരു ഭാര്യ ഭർത്താവായി ബന്ധപ്പെട്ടതിൽ കൂലിയുണ്ടോ? ഭയങ്കര റസൂലുള്ളാഹിന്റെ സംസാരം റസൂലുള്ള ചോദിക്കുന്നു. ആ പ്രവൃത്തി ഒരു പെണ്ണിനെ കൊണ്ട് ചെയ്താലോ കുറ്റുണ്ടാവോ എന്ന് ചോദിച്ചു. ഉണ്ടാവും. അപ്പൊ നേരാന്തം ചെയ്യുമ്പോൾ അപ്പൊ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടതിൽ കൂടി കൂലി കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ കൂലി കിട്ടുന്ന ആ റബ്ബുലിസത്തോട് നമ്മൾ ശരിക്കും തവക്കലാക്കിയിട്ടുള്ള കിട്ടും. നമ്മൾ ആരോട് കിട്ടുന്നെല്ലാം പിന്നെ എന്ത് ചെയ്യുന്നു? Thank you.